രണ്ടുപേരും ചിത്രം വരയ്ക്കോ? ആ അച്ഛനെ പോലെ. ചേച്ചി വരയ്ക്കോ? ആണോ? പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സച്ചിൻ. ഞാൻ പിഞ്ചു. ഞങ്ങളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടൂർ ആനന്ദപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ അതെ. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ്. ഈ വീടിന്റെ പ്രത്യേകത ഉണ്ട്, ഈ വീട് പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച്, അതായത് പഴയ കട്ട, ഓട് അങ്ങനെയുള്ള മരം ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു വീടാണ്. ഒരു സ്പെഷ്യൽ വീടാണ്. ഏകദേശം ഒരു 650,000 രൂപയ്ക്ക് പണിത വീടാണ്. അത് 800 square feet ഉണ്ട് ഈ വീട്. അപ്പൊ അത് നമുക്ക് കോസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു 800 square feet വീട് ഇത്രയും പൈസക്ക് നടക്കൂല. അതെ. അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ്. അതെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവല്ലേ? വീട് രമേശൻ ചേട്ടന്റെയും വാസന്തി ചേച്ചിയുടെയും വീടാണ്. ഇവിടെ രണ്ട് പെൺമക്കൾ കൂടി ഉണ്ട്. അവർക്ക് നല്ലൊരു വീട് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല. നമസ്കാരം. രോഹിത്തോയിന്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. പിന്നെ സ്വന്തം വീട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അച്ഛനും മകനും കൂടെ ഒരുമിച്ച് വേണത് ഒരു ഗംഭീര വീട്, അതും ചെലവ് കുറച്ച് ചെയ്തിരിക്കുന്ന ഒരു വീട്. അപ്പൊ അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. അതും അതുപോലെ ഒരു വീടാണ് ഓക്കെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിറയെ പ്രത്യേകതകളുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കേ, അത് ഓട് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സൈഡ് ഓട് വെച്ചായിരിക്കും. ഓട് വെച്ച് ചെയ്തിരിക്കുന്നു. ഇത് മൊത്തം ആവശ്യം എത്ര സ്ക്വയർ ഫീറ്റ്? 800 square feet ഉണ്ട്. ആദ്യം നമ്മള് 600 square feet ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അതായത് രണ്ട് ബെഡ്റൂം, ഒരു ബാത്റൂം, ഹാള്, കിച്ചണ്, സിറ്റ് ഔട്ട്, ഇത്രയാണ് നമ്മൾ 600 square feet പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ബാലൻസ് വന്ന സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു 200 square feet വർക്ക് ഏരിയ പണിതിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 800 square feet 800 square feet ഉള്ള ഒരു വീടാണ് കേട്ടോ. എത്ര ബെഡ്റൂം ആണ് അതിന്? ഇതിനിപ്പോൾ രണ്ട് ബെഡ്റൂം കോമൺ ആയിട്ട് ടോയ്ലറ്റ്, പിന്നെ ഒരു കിച്ചണ്, ഒരു വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ ലിവിംഗ് റൂം ഉണ്ട്, സിറ്റ് ഔട്ട് ഔട്ട് ഉണ്ട്. ഏറ്റവും അടിസ്ഥാനം വേണ്ട സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇത്രയും രൂപയ്ക്ക് ഒരു വീട്, സാധാരണ ശരിക്കും ഒരു 600,000 രൂപയ്ക്ക് അല്ലെ 6.5 lakh രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീട് പണിയാൻ നമുക്ക് പുതിയ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനാണ് തീരത്തില്ല. എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ 600 square feet ആണെങ്കിൽ 10 lakh രൂപ അവിടെ അടുത്താകും. ഇതിപ്പോൾ നമുക്ക് ഓട് ചിലവ് ചുരുക്കി കിട്ടി. ഓട് പഴയ പൊളിച്ച് ഓട് കിട്ടിയിട്ടുണ്ട്. ഒരു 10-7 കട്ട പഴയത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കല്ല് പഴയ തറയുടെ പൊളിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് ജനല കട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം പഴയ സാധനം എടുത്തിരിക്കും. നമുക്ക് ഈ വീടിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഇതിന്റെ കളറിംഗ് തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ട് അതിന്റെ ഭംഗി ചെയ്തേക്കുന്നത് ഹൈറ്റ് കൂട്ടി. ഇത് പെയിന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ പുള്ളി പെയിന്റ് ചെയ്യുന്ന ആളാ. പുള്ളി തന്നെ വീടിന്റെ പെയിന്റിംഗ് വീട്ടുടമ തന്നെയാണ്. അതെല്ലാം കൂടെ കൂട്ടിയാ പുള്ളിയുടെ വർക്ക് ചെയ്യുന്ന എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 10-12,000 രൂപയോളം പെയിന്റ് മേടിച്ചിട്ടുള്ളൂ ഫുൾ അടിക്കാനായിട്ട്. ഓട് വെച്ചിട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്, വാള് ചെയ്തിരിക്കുന്നത്. ഇത് വർക്കറിയുടെ പഴയ ഓട്, പഴയ ഓട് അപ്പുറത്തെ ഇത് ഈ ഭിത്തി തൊട്ടതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് വന്ന ഈ ഫ്രണ്ട് കെട്ടിയ ഓട് വെച്ചേക്കും ഒരുപാട് ഓട് അധികം വന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് പിന്നെ വർക്കറിയുടെ ടോപ്പും ചെയ്തു, പിന്നെ ഭിത്തി കെട്ടാനും ഉപയോഗിച്ചിട്ടുണ്ട്. ഭിത്തി കെട്ടാനും ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും. പഴയ ഓടുകൾ കിട്ടുകയാണെങ്കിൽ ഇത് സിമെന്റ് ടൈപ്പ് കെട്ടിയേക്കുന്നത്, ഇത് മൺമുഖി വെച്ച് കെട്ടിയാൽ മതി. ഇപ്പൊ കുറച്ചുകൂടെ കോസ്റ്റ് കുറയും. ഇവിടെ പാർപ്പടിക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി സാധനങ്ങൾ ഉണ്ടായിരുന്നോണ്ട് സിമെന്റ് ഇട്ട് കെട്ടി, അല്ലെങ്കിൽ നമുക്ക് മണ്ണ് ഉപയോഗിച്ച് കേട്ടോ. മണ്ണ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്താൽ മതി. നല്ല ഇതായിട്ട് കാരണം ഇത് ഇപ്പൊ 10 inch വീതി ഉണ്ടല്ലോ. സാധാരണ കട്ട കെട്ടുന്നതിനെക്കാട്ടി ബലമായി ക്ലാഡിക്ക് ചൈൽ ഒട്ടിക്കുന്നതിന് പകരം ഭംഗിയുണ്ട്. വെളിയിൽ നോക്കിയത് വർക്കറിയാൻ അറിയത്തില്ല. രണ്ട് ജനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പഴയ തറവാടുകളും മനകളൊക്കെ കുളിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുകയും ചെയ്യും അല്ലേ. ഫ്രണ്ട് ഇവിടെ ജനൽ വെച്ചേക്കുന്നത് തല തിരിച്ചു വെച്ചേക്കുന്ന തടിയുടെ ഇതായിരുന്നു പാളിയത്, അത് നമ്മൾ മാറി ഗ്ലാസ് ആക്കിട്ട്. ഇതും പഴയ തന്നെയാണ്. ഇത് പഴയ തന്നെ തടിയെല്ലാം പഴയ തന്നെ. ഇതെങ്ങനെയാണ്? ഇതെന്താണ്? ഇത് GI pipe വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നത്. GI pipe വെച്ച് ചെയ്തിരിക്കുന്നത്. ഇത് മരം. ഇത് നമ്മളപ്പുറത്തെ ജനലിന്റെ 4 പാളി കഥലിന്റെ പീസ് ഇട കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഈ സ്റ്റെപ്പിലോട്ട് ഇറക്കിയ ഈ ബെഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്ര ഇടം കിട്ടും. ഒരേ സ്ഥലം അല്ലെ അകത്തോട്ട് പോകും.
4 അടി ഫുള്ള് നമുക്ക് ഉള്ള കാര്യത്ത് കിട്ടും. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരാൾ നിപ്പുണ്ടല്ലോ, നമ്മുടെ ഈ വീട്ടിലെ ചേച്ചി. വാസം ചേച്ചി ചോദിക്കട്ടെ, ചേട്ടൻ എന്ത്? ചേട്ടൻ ജോലിക്ക് പോയല്ലേ? ചേട്ടൻ ജോലിക്ക് പോയി. വാസു ചേച്ചി രണ്ട് പിള്ളേരും. മക്കളുടെ പേരെന്താ ചേച്ചി? വാണിയും വരതെ. വാണിയും വരതെ. അപ്പൊ ഇങ്ങനെ ഒരു നല്ല വീട് കിട്ടിയപ്പോ വളരെ സന്തോഷം. ചെലവ് ചോദിക്ക് ഒരു വീട്, പഴയ സാധനങ്ങൾ വെച്ചിട്ട് ഒരു വീട് വേണത്. പക്ഷെ മനോഹരമായിട്ടുണ്ട്, കണ്ടാൽ അടിപൊളിയായിട്ടുള്ള വീട് തന്നെ അല്ലേ? അപ്പൊ ഈ പഴയ സാധനങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ശരിക്കും പറഞ്ഞാൽ കുറെ അഭിമാനത്തിന്റെയാണ് ഈ പറഞ്ഞ. അല്ല, നമ്മൾ ഈ വെറുതെ കളയുന്ന സാധനങ്ങളായിരിക്കും, ചെറിയ വളവുകളൊക്കെ ഉള്ളതായിരിക്കും. അത് ചിലപ്പോ അതിന്റെ ഒരു പീസ് ചിലപ്പോ ഒരു സൈഡ് മാറിയാൽ മതിയായിരിക്കും, അത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന്റെ കടകളൊക്കെ ചെറിയ ചെറിയ പാട്. ഏകദേശം ഇവിടുത്തെ പണി 2 ദിവസം ആശാരിമാരുടെ വർക്കേ വന്നിരുന്നു. മൊത്തം കഥ എല്ലാം കൂടെ പിടിക്കുക. ഓൾറെഡി ഇതെല്ലാം പഴയത് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ വളവും ഇതൊക്കെ ഒന്ന് ചിന്തേരിടുക, അങ്ങനത്തെ ഇഞ്ചസ് പിടിക്കുക, ലോക്ക് പിടിപ്പിക്കുക, അതൊക്കെ ഉള്ളത് ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ചെറിയ മെനിക്കുപണികളൊക്കെ ചെയ്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ടൈൽ ചെയ്തിരിക്കുന്നത്, ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഏകദേശം 30-38 രൂപ അറേഞ്ച് ചെയ്യുന്ന ടൈലായിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്തെടുത്താലും മതി അല്ലേ? പോളിഷ് അടിച്ചാലും മതി. പെയിന്റ് അന്നേരം ഉണ്ടാകുന്ന പെയിന്റ് അടിച്ചു. ഇത് സിറ്റിംഗ് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അല്ലേ പിന്നെ പല അതിന്റെ ഇത് ഗ്ലാസ് മാറിയപ്പോഴത്തേക്ക് പല കിട്ടിയുണ്ട്, ഇരിക്കാണ്ട് അത് അവിടെ കൊടുത്തേ ഉള്ളൂ. പൈപ്പാണല്ലോ ഇരിക്കാൻ പറ്റും. അതെ തന്നെ കാണുന്ന ജനലുകളൊക്കെ ഇതെല്ലാം പഴയതല്ലേ? ഇത് പിന്നെ വുഡിന്റെ ഇത് വരച്ചേക്കുന്ന. പിന്നെ നമ്മുടെ പാറ്റേൺ വർക്ക് പോലെ വീട്ടോട് തന്നെ ചെയ്യുന്നതാണ്. ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ചേട്ടനെ, രമേശിനെ. ഇപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കേട്ടോ, ലിവിംഗ് റൂം. ലിവിംഗ് റൂമാണ്. ഓക്കെ, അതിന്റെ ചോപ്പ് നമ്മള് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടിട്ടേക്കും. പഴയ ഓട് പഴയ ഓട് തന്നെ. കോൺക്രീറ്റ് ചെയ്ത് ആകെ എത്ര പോർഷൻ ആണ്? കോൺക്രീറ്റ് ബെഡ്റൂം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട്. ബാക്കി എല്ലാം ടസ് വർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനോട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭിത്തി, അത് സിമെന്റിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് പാളയുടെ ഒരു ജനല്, രണ്ട് പാളയുടെ ഒരു ജനലും വെച്ചിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ കിട്ടാത്ത രീതി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിവിംഗ് ഏരിയയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ വാഷ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്, അതിനോട് ചേർന്നാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബെഡ്റൂം കാണാം. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ് ഇത്. 12-10 സൈസ് ഉണ്ട്. ഇത് വാർത്ത വാർത്ത മേളിൽ ഒരു ബർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി പഴയ ഇതിനും പഴയ ജനൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പേസ് ഉണ്ട്. അതുപോലെ അതിന്റെ ഗ്ലാസ് തടി മാറിയിട്ട് അതിന് ഗ്ലാസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പഴയ ജനൽ തന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ജനൽ തന്നെയാണ്. ഇതിനും 30 രൂപ വരുന്ന ടൈൽ ഇട്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇത് 10x10 റൂമാണ്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കുറയ്ക്കാൻ വേണ്ടി ഒരു ബൾബ്, ഒരു ഫാന്, ഒരു പ്ലഗ് പോയിന്റ് അത്ര കൊടുത്തു. ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈൽ എല്ലാം സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണ് മാത്രം ടൈല് വുഡിന്റെ ഫിനിഷുള്ള ഫിനിഷുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ കാണുന്ന ടോയ്ലറ്റാണ്. ടോയ്ലറ്റിന്റെ ഉള്ളിലെ ടൈൽസ് പറഞ്ഞേ, ഇത് കടലൊക്കെ അധികം വരുന്ന ഈ 2-3 ടൈൽ വരുന്ന അങ്ങനത്തെ ടൈൽ എടുത്ത് ബാത്റൂമിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റുന്നിടത്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. കിച്ചണിലോട്ട് കേട്ടോ, എന്താണ് കിച്ചൺ? കിച്ചണ് സാമാന്യം സ്പേഷ്യസ് ആണ്. ഡൈനിങ്ങും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അത്യാവശ്യം നിന്ന് പെരുമാറാനുള്ള സ്ഥലം ഉണ്ട് താനും അല്ലേ? സ്ലാബ് വാർത്തിട്ടില്ല. സ്ലാബ് വാർത്തിട്ടില്ല. ഇത് അലൂമിനിയത്തിലാണല്ലോ, വി ബോർഡ് അടിച്ചിരിക്കുക. വി ബോർഡ് ചെറിയ രീതി പരുകനിട്ടിട്ട് ടൈൽ ഒട്ടിച്ചേക്കും. ടൈൽ ഒട്ടിച്ചിരിക്കുക. അപ്പൊ സാധാരണ ഫിനിഷിംഗും കിട്ടും. കിട്ടും. പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ പൈസ ലാഭമുണ്ട്. ലാഭമുണ്ട്. താഴെ നല്ല താഴെ ഇത് പിന്നെ കബോർഡ് കൊടുത്തിരിക്കുക. സ്റ്റോറേജ് സ്പേസ് ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മേളിലും ചെറിയൊരു കബോർഡ് മുളപൊടി മുളപൊടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അറിയോ, വേറെ വേറെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചൂട് പ്രശ്നം ഉണ്ടല്ലോ. പിന്നെ ഒന്നാമത് ഓടാണ്, ഓടാണ്ടായിരുന്ന അതിനൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സൈഡോട് പണിയുകയും ചെയ്യും. കാരണം യു ഷേപ്പിലുള്ള കിച്ചണാണ് ചെയ്തിരിക്കുക. അന്നേരത്തെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇവ നമ്മള് എൽ ഷേപ്പിലേക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കൂടെ ഇങ്ങനെ ഇവിടെ ചെയ്യാൻ ചെയ്യാം. ഓക്കെ,
ആ ഒരു ഡോറിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ നമ്മുടെ ഷെൽഫൊക്കെ കൊടുത്തിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നല്ല തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിന് ഭംഗിയുണ്ട് കേട്ടോ. ആരെങ്കിലും ഫ്രണ്ടിൽ വന്നാൽ കാണുകയും ചെയ്യാം. ഇതിവിടുത്തെ വർക്ക് അറിയാതെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പുണ്ട്. ആ ഇത് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന ഓട് വെച്ച് കിട്ടിയേക്കുന്ന അതുള്ളിൽ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ. പിന്നെ ബാക്കി വാർക്കട അധികം കമ്പി വെച്ചിട്ട് ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. വാർക്കട മിച്ചം വന്ന കമ്പി വെച്ചൊരു ഗ്രില്ല്, അത് നല്ല ഡിസൈൻ ഇടുന്നുണ്ട്. രോഹിതിന്റെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഗ്രില്ല് വെച്ചിട്ട് പല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി അധികമാ സാധനം വെച്ച് തന്നെയാണ് നമ്മൾ ഈ വർക്ക് രണ്ട് ഇത് ചെയ്തത്. ഇത്ര 200 സ്ക്വയർ ഫീറ്റ് കുറച്ച് വർക്ക് തീരാനുണ്ട്, പ്ലാസ്റ്ററിംഗ് ചെയ്യാനും അങ്ങനെയുള്ള. രണ്ടുപേരും ചിത്രം വരയ്ക്കോ? ആ അച്ഛനെ പോലെ. ചേച്ചി വരയ്ക്കോ? ഇത് അച്ഛ വരച്ചത്, ഇത് ചേച്ചി വരച്ചത് അല്ലേ. ഇതോ ഒത്തിരി പടം ഉണ്ടായിരുന്നു. ഓ ഇവിടെ റൂമുകളിൽ പരീക്ഷണശാലകളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രമേശൻ ചേട്ടന്റെയും വാസന്തി ചേച്ചിയുടെയും വീട്. വളരെ ചെലവ് ഒരുക്കി ചെയ്തിട്ടുള്ള എന്നാൽ മനോഹരമായിട്ടുള്ള തനി ഒരു സാധാരണക്കാരന് ഒരു വീട് അല്ലേ. കണ്ടാ പറയില്ല ഇത്രയും ചെലവ് ചുരുക്കിയാണ് ഈ വീട് വെച്ചതെന്ന്. രോഹിത് വായിക്കൊക്കെ ഒരു അപ്രീസിയേഷൻ കേട്ടോ. ചെലവ് ചുരുക്കി വീട് പണിയുന്നതിൽ ഒരു അഗ്രഗണ്യനാണ് രോഹിത് വായി. രോഹിത് വായും രോഹിത് വായിന്റെ ഫാദറുണ്ട് തങ്കച്ച ചേട്ടൻ, രണ്ടുപേരുണ്ട്. രണ്ടുപേരും നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വീട് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് രോഹിത് ഭായനെ വിളിച്ചാൽ മതി. രോഹിത് ഭായൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പിഞ്ചു, രോഹിത് ഭായ്, വസ്നേച്ചി, എല്ലാവരും ബൈ കൊടുത്തേ. ബൈ.